Biju. Biju. കോഴിക്കോട് എവിടെയാ ബിജു വീട്? എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ മാലക്കല്ലിലാണ്. കാസർഗോഡാണ്? ഓ, അപ്പോൾ ഇവിടെ? ഇവിടെ ഞാൻ ഹോട്ടൽ പാർക്ക് റെസിഡൻസിയിൽ ജോലി ചെയ്യുന്നു. ഹോട്ടൽ ജോലി ചെയ്യുന്നു. പണ്ട് 2003 അശ്വമേധം തുറന്ന വേദികളിലൂടെ ആരംഭിച്ചത് കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ചാണ്. അപ്പോഴേക്കും ബിജു കോഴിക്കോട് ജോലി ചെയ്യുന്ന കാലമായിരിക്കും 2003. അല്ല, ആ സമയത്ത് ഞാൻ കാസർഗോഡുണ്ട്. കാസർഗോഡ് നാട്ടിൽ തന്നെയുള്ള സമയമാണ്. സുഖമാണ്? സുഖമാണ്. ഇപ്പോൾ കുടുംബമെല്ലാം? കുടുംബം മലക്കല്ല, നാട്ടിൽ തന്നെയാണ്. ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. കാസർഗോഡ് നിന്നും കോഴിക്കോട് വന്ന് ജോലി ചെയ്യുന്ന ശ്രീ ബിജുവിനോടൊപ്പം യാഗം. ഇന്ത്യൻ? അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. ഏഷ്യൻ? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അതെ. സാർക്ക് രാജ്യങ്ങളിലൊന്ന്? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽദ്വീപ്സ്, നേപ്പാൾ, ഭൂട്ടാൻ? അല്ല. ചൈന, ജപ്പാൻ, കൊറിയ? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. ജീവിക്കുന്നത് ഏഷ്യയിൽ തന്നെയാണോ ഇപ്പോ? അതെ, ഏഷ്യയിൽ തന്നെയാണ്. വിവാദങ്ങളിൽ ഇടം നേടിയിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേൽ, പാലസ്റ്റീൻ ഇതിലൊന്നാണോ രാജ്യം? അതെ. പാലസ്റ്റീനിയൻ എഴുത്തുകാരനാണോ? അല്ല. കവിതയാണോ പ്രധാനം? അല്ല. അദ്ദേഹം ഇസ്രയേലിന്റെ, പാലസ്തീനെതിരെയുള്ള ഇസ്രയേലിന്റെ അധിനിവേശ സ്വഭാവങ്ങളെ എഴുത്തിലൂടെ വിമർശിച്ചിട്ടുണ്ടോ? ഉണ്ട്. 16 ചോദ്യങ്ങൾ രാജസ്വീയം. അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടോ? നോബൽ പ്രൈസ് നേടിയിട്ടില്ല. ഇന്റർനാഷണൽ അവാർഡ്സ് വേറെ ഉണ്ടല്ലോ, ബുക്കർ, മാൻ ബുക്കർ? ഇല്ല. ഇല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം എയിലോ എന്നിലോ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നിൽ ആരംഭിക്കുന്നുണ്ട്? ഇല്ല. ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ സന്ദർശിച്ചോ? ഇല്ല. ഏത് പുസ്തകമാണ് താങ്കൾക്ക്, അല്ലെങ്കിൽ താങ്കൾ ആമസോസിനെ വിചാരിക്കാൻ കാരണം? അത് ഇൻക്യൂറേറ്റ് എ ഫണറ്റ്, മൗലികവാദിയെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട സക്കറിയ അദ്ദേഹവുമായിട്ട് ഈ അടുത്ത കാലത്ത് പോയിട്ട് നേരിട്ട് കണ്ടു. ഞാനത് വായിച്ചത് നമ്മുടെ ഇവിടുത്തെ നാഷണൽ ബുക്സിലാണ്, മാസികകളിലാണ്, ഭാഷാഭൂഷൺ. വെരി ഗുഡ്. സാറിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ആമസോസ്. എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കണമെന്ന്. അവരൊരു ടീച്ചറാണ്, കുട്ടികൾ 4 പേരുണ്ട്. വായിക്കണം. വായിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നാഷണൽ ബുക്ക് സ്റ്റാളിൽ പോയി, അല്ലെങ്കിൽ നാഷണൽ ലൈബ്രറി ആണോ? നാഷണൽ ലൈബ്രറി. അവിടെ നിന്ന് ഭാഷാഭൂഷണിയിലൂടെ ആമസോസിനെ വായിച്ചത് മാത്രമല്ല, ഒരു ഗുണമോ ഒരു ക്വാളിറ്റിയോ അല്ല വായന എന്ന് പറയുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ, നമ്മൾ ശ്വസിക്കുന്നത് പോലെ, ഒരു ശീലം, ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി തന്നെ മാറ്റണം. കുറച്ചുകാലം അധ്യാപകനായിട്ട്, അധ്യാപകനായിട്ട് മക്കളോടും വായിക്കാൻ പറയാം. വായിച്ചാലും വളരാം, വായിച്ചില്ലെങ്കിലും വളരാം. പക്ഷെ വായിച്ച് വളർന്നാൽ
വിളയും ഇല്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞയാൾ ഈ മിഠായിത്തെരുവിലൂടെ ഒരുപാട് കുട്ടികളുടെ കൈപിടിച്ച് നടന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മാഷ് അമോസ് ഓസ്. ഇസ്രയേലിലെ വിഖ്യാതനായ എഴുത്തുകാരനും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമാണ് അമോസ് ഓസ്. ബെൻ ഗുറിയോൻ സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസറായ അദ്ദേഹത്തിന്റെ കൃതികൾ 43 രാജ്യങ്ങളിലെ 42 ഭാഷകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനാണ്. എവിടെയാണ്? ഈ സ്കൂളിൽ തന്നെ, ജെ എൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാഹി. എന്ത് വിഷയം പഠിപ്പിക്കുന്നു? ബോട്ടണി. ഇവിടെ വീടും? വീടും മാഹി തന്നെയാണ്, പഠിച്ചത് ഇവിടെ തന്നെയാണ്. ആരംഭിക്കാം. ഓ, പാട്ട്, കവിത, അങ്ങനെ എന്തെങ്കിലും? പാട്ടൊന്നും പാടാറില്ല, എഴുതാറുണ്ട് ചെറിയ. എഴുതിയ ഒരു കവിത പറയും. അയ്യോ, എഴുതിയതിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു ചെറിയൊരു നാല് വരികൾ പറഞ്ഞു. മയ്യഴിപ്പുഴയൊരു നീലപ്പട്ട്, മയ്യഴി നാടിൻ നീറപ്പകിട്ട്, അലകടൽ പാടുന്ന പാട്ടുകേട്ട്, ഒഴുകുന്നുണ്ട് പുഴ പടിഞ്ഞാറോട്ട്, ഒഴുകുന്നുണ്ട് പുഴ പടിഞ്ഞാറോട്ട്, കുറ്റ്യാടി മലയിൽ നിന്ന് പുറപ്പെട്ട്, കരിമ്പാറ കൂട്ടങ്ങൾ ചാടിയിട്ട്, സങ്കടമെല്ലാം കേട്ടുകേട്ട്, ഒഴുകുന്നുണ്ട് പുഴ പടിഞ്ഞാറോട്ട്. അങ്ങനെ പടിഞ്ഞാറോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ആരംഭിക്ക. ഓക്കെ. ആദ്യത്തെ വാചകം ശരിയോ തെറ്റോ എന്ന് പറയണം. ശരി സർ. ബോട്ടണി അല്ലേ? അതെ. ഹിബിസ്കസ് റോസാ സൈനൻസിസ് എന്നത് ഷൂ ഫ്ലവറിന്റെ, ചെമ്പരത്തിയുടെ ബൊട്ടാണിക്കൽ നെയിം. ശരിയാണ്. ശരിയാ. അടുത്ത മൂന്ന് ചോദ്യങ്ങൾ. ഓക്കെ സർ. അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാം. ഓക്കെ സർ. സ്പീഷീസ് നെയിമും ജനറ നെയിമും ഉപയോഗിച്ച് വർഗീകരിക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പേരാണ് ആ ശാസ്ത്രശാഖ? ഹിസ്റ്റോളജി, പഥോളജി, ടാക്സോണമി. ടാക്സോണമി. ടാക്സോണമി ശരിയായി. ഇനി മൂന്നാമത്തെ, ക്യുനൈൻ എന്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സിങ്കോണ. സിങ്കോണ ഒഫിഷ്യനാലും. അപ്പോ കഴിഞ്ഞു, ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം ബോട്ടണിയായിരുന്നു. തുടങ്ങിയാലോ സർ. ഓക്കെ സർ. ശ്രീ ആനന്ദ് കുമാറുമായി നമുക്ക് ഏർപ്പെടാം. അശ്വമി രാജസൂയം. ഇന്ത്യൻ അല്ല. അല്ല. പുരുഷൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഏഷ്യൻ അല്ല. യൂറോപ്യൻ? യൂറോപ്യൻ. 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 ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി. യെസ്. ബ്രിട്ടീഷ് അല്ല. ജർമ്മൻ. യെസ്. 1950 ശേഷം മരണം? അതെ. ഇവ ബ്രൗണിനെ പോലെ അതിന് മുമ്പേ മരിച്ച ഒരാളൊന്നും അല്ല. അല്ല. രാഷ്ട്രീയം, കലാസാഹിത്യം, കുപ്രസിദ്ധി. രാഷ്ട്രീയം, കലാസാഹിത്യം അല്ല. കുപ്രസിദ്ധി കൂടി ചോദിച്ചു ഞാൻ. കുപ്രസിദ്ധി അല്ല. 1980 ശേഷം വരണം. അതെ. ശാസ്ത്രം? ശാസ്ത്രം. ബോട്ടണി. അതെ. പക്ഷെ ഞാനെന്ത് മണ്ടനാണ്, ഇത് ആദ്യമേ ചോദിക്കാൻ ചോദ്യമല്ലേ. 1980 ശേഷം മരിച്ച ബോട്ടണിസ്റ്റോ? ജർമ്മൻ. ലോകത്തിലെ വനിതാ
ബോട്ടണിസ്റ്റുകളിൽ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും പ്രമുഖരായ പ്രമുഖകളിൽ ഒരാളാണ്. ആണ് എൺപതിന് ശേഷം മരിച്ചു. നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. ഇല്ല, നൊബേൽ സമ്മാനം കിട്ടാൻ പ്രസക്തി ഇല്ലല്ലോ അവിടെ. ഇല്ല. ജർമ്മനി തന്നെയാണോ? ജർമ്മനിയിൽ അവരതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. ജർമ്മനി അമേരിക്കൻ അമേരിക്കൻ അതെ അതെ, ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇരുപത് നൂറ്റാണ്ടിൽ ഏറ്റവും അതോറിറ്റേറ്റീവായ ബോട്ടണിസ്റ്റ്, ഏറ്റവും ആധികാരികതയുള്ള ബോട്ടണിസ്റ്റ്, അതായത് നമ്മുടെ സാമാന്യ വിദ്യാർത്ഥികൾക്ക്, ഒരു ബോട്ടണി റിസർച്ചറല്ല, എന്നാ പോലെ ബോട്ടണിയുമായി വലിയ ബന്ധമൊന്നും ഡീപ്പായില്ലാത്ത ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട അതോറിറ്റേറ്റീവ് ബോട്ടണിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും പ്ലാന്റ് അനാട്ടമി ആയിരുന്നു പ്രധാനം. ആണ് അതെ. ജർമ്മൻ എങ്ങനെ സാർ? അമേരിക്കൻ അല്ലേ? മുഴുവൻ എല്ലാ രാജ്യം കൂടോടെ മാറിയാ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണോ? ഉക്രൈനിലായിരുന്നു അവർ ജനിച്ചത്. റഷ്യൻ റഷ്യൻ അന്നത്തെ റഷ്യയിലായിരുന്നു ജനിച്ചത്. പക്ഷേ അമേരിക്കൻ സയന്റിസ്റ്റ് അല്ലേ? പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചോട്ടെ സർ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ തലച്ചോറിനുടമ എന്ന് അവരെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ പരമോന്നത ശാസ്ത്ര പുരസ്കാരം അവർക്ക് നൽകി ആദരിച്ചിട്ടുണ്ട്. അവര് 18 ബോൾഷെവിക് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ പറയുന്നത്, ഇനി അടുത്ത ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഞാൻ ഉദ്ദേശിച്ച ആളാണോന്ന് അറിയാം. ഏകദേശം ഒരു 100 വയസ്സൊക്കെ ആയപ്പോൾ അവരുടെ പേരും റഷ്യൻ വിപ്ലവത്തിന് തന്നെ കാരണക്കാരനാക്കിയ ഏകാധിപതിയായ സാർ ചക്രവർത്തി നിക്കോളാസിന്റെ ഭാര്യയുടെ പേരും ഒന്ന് തന്നെയല്ലേ? അല്ലേ? അവരുടെ പേരിന്റെ രണ്ടാം ഭാഗം ബൈബിളിലെ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നെയല്ലേ? ഇനിയൊന്നും പറയാനില്ല, എല്ലാം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ശരി പോട്ടെ, അവരെ ദൂരക്കാഴ്ചയിൽ കണ്ടാൽ, ദൂരക്കാഴ്ചയിൽ കാത്രീൻ ഈസുവിനെ പോലെയാണോ ഇരിക്കുന്നത്? കാത്രീൻ ഈസു തന്നെയാണ്. ആണ്, അപ്പൊ ദൂരക്കാഴ്ചയിൽ അടുത്ത് കണ്ടാൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ജർമ്മനിയിൽ വന്നിട്ട്, ഞാൻ പറയാം, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്, 89-90 കാലഘട്ടങ്ങളിലാണ് ജോർജ് ബുഷ് പ്രസംഗിക്കുന്നത്. ഈ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തലച്ചോറിന് ഉടമയെ ഇതാ അമേരിക്ക പരമശാസ്ത്രീയ ബഹുമതി നൽകി ആദരിക്കുന്നു എന്ന് പറഞ്ഞ് കാത്രീൻ ഈസുവിനെ ആദരിക്കുന്നത്. അവര് മരിച്ചത് എവിടെ വെച്ചാണെന്ന് നോക്കൂ. അമേരിക്കയിൽ വെച്ച് പക്ഷേ ഇനി ഞാൻ തൃപ്തനല്ല സർ. കാരണം ഈ 13-ാമത്തെ ചോദ്യത്തിലാണ് ഞാൻ സാറിനോട് ബോട്ടണിയാണോ ചോദിച്ചത്. അല്ല, ഞാൻ കരുതി ബോട്ടണി ഒന്ന് വെച്ചു നോക്കിയതാണ്. എനിക്ക് ബോട്ടണി പരിചയമില്ല, ബോട്ടണി പിടുത്തമില്ലാത്തൊരു വിഷയമാണ്. പ്ലാന്റ് അനാട്ടമി എന്ന് ചോദിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു താങ്കള് ഇത്തരം കാതറിൻ ഏശാവ്. ഒരു ജർമ്മൻ അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ് കാതറിൻ ഏശാവ്. 1989 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് നാഷണൽ മെഡൽ ഓഫ് സയൻസ് അവാർഡ് നൽകി ആദരിച്ചു. 1997 ജൂൺ 4 അന്തരിച്ചു. വെൽക്കം ബാക്ക് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ പച്ചപ്പട്ടെടുത്ത കുട്ടികൾ. മത്സരത്തിന്റെ ആവേശത്തിലാണ്, അനീഷയ്ക്ക് വരാം. അനീഷ പറയൂ. നല്ല ശരി,
പക്ഷെ അത് പോരാ, പേര് പറയണം. അനീഷ ജാക്കോ. വീട് എവിടെയാണെന്ന് പറയണം. മുല്ലശ്ശേരി. മനസ്സിലാരെ വിചാരിച്ചതെന്ന് പറയണം. ഇല്ല, പറയില്ല. പാട്ട് പാടുമോ? ഇല്ല. എളുപ്പമാണല്ലോ പറയാൻ. ഇല്ല, ഇല്ല, പാട്ട് പാടാറില്ല. എന്താ പഠിക്കുന്നേ? ഞാൻ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ലിറ്ററേച്ചർ. ആദ്യമായിട്ട് ഒരു സാഹിത്യ വിദ്യാർത്ഥിനിയെ കാണുന്നത്? വായിക്കാറുണ്ട് കുറച്ചൊക്കെ. ഏറ്റവും ഇഷ്ടമുള്ള റൈറ്റർ? അങ്ങനെയൊന്നുമില്ല, ജെ കെ റൗളിംഗ്, ഹാരിപ്പോട്ടർ. ഹാരിപ്പോട്ടറാണ് അഭിപ്രായത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. അല്ല, ബുക്സ് അങ്ങനെ അധികം വായിക്കാറില്ല. ജോവാൻ കാതറിൻ റൗളിങ്ങിനെയാണ് ഇഷ്ടം. ശരി, ആരംഭിച്ചാലോ? അശ്വമേധം ഇഷ്ടമാണ്. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അനീഷയ്ക്ക് നിങ്ങളുടെ നിറഞ്ഞ കയ്യടി, ആരവവും ആവേശവും പകരട്ടെ. യാഗം. ഇന്ത്യൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. ലിറ്ററേച്ചർ? നോ. രാഷ്ട്രീയം, കലാസാഹിത്യം? നോ. 1950 ശേഷം മരണം? യെസ്. ഡെത്ത് ആഫ്റ്റർ 2000? യെസ്. ഇന്ത്യനാണ്, മലയാളിയാണ്? യെസ്. രാഷ്ട്രീയം, കലാസാഹിത്യമല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? നോ. പ്രൊഫഷണൽ, ഒഫീഷ്യൽ? നോ. യെസ്, 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 യെസ്. യെസ് ആണ്. യാ. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. ഒഫീഷ്യലാണ്? യെസ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്? ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. That is official? Yes. Uniform? Yes. Above 50 while he died? Sorry, sir? Was he above 50 while he died? No. രണ്ടായിരത്തിന് ശേഷമാണ് മരണം എന്നല്ലേ പറഞ്ഞത്? മരണം സംഭവിച്ച സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണോ? Yes. അനീഷ് ലിറ്ററേച്ചർ സെക്കൻഡ് ഇയറാണ്. ആരാ ടീച്ചർ? ആരാ? സിസ്റ്റർ ഏഞ്ചല. സന്ദീപ് ഉണ്ണികൃഷ്ണൻ. യെസ്. ഭാരതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന ധീര ജവാനാണ് മനസ്സിൽ അല്ലേ? ശരി. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ 2008 നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിനിടയിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ച സൈനികനാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. മരണാനന്തര ബഹുമതിയായി ഭാരത സർക്കാർ അശോക് ചക്ര നൽകി ആദരിച്ചു.